CPM ഭരിക്കുന്ന തിരുവല്ല അർബൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക ബാങ്ക് ജീവനക്കാരും മറ്റു ചിലരും ചേർന്ന് കൈക്കലാക്കിയെന്ന് പരാതി. സംഭവത്തിൽ തിരുവല്ല മതിൽഭാഗം സ്വദേശി വിജയലക്ഷ്മി മോഹനും മകൾ നീനാമോഹനും പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. 2015 വിജയലക്ഷ്മി 3.5 ലക്ഷം രൂപ തിരുവല്ല അർബൻ സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപമിട്ടത്. 5 വർഷത്തിനുശേഷം പലിശ സഹിതം 6.5 ലക്ഷം കിട്ടേണ്ടിടത്ത് നിക്ഷേപത്തുക തിരികെ എടുക്കാൻ ചെന്നപ്പോൾ അക്കൗണ്ട് കാലി. 2022 ഒക്ടോബർ മാസത്തിൽ തുക പിൻവലിക്കാനെത്തിയപ്പോഴാണ് പണം മറ്റാരോ മുൻപേ പിൻവലിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി അറിയുന്നത്. ബാങ്ക് നടത്തിയ പരിശോധനയിൽ ജീവനക്കാരിയായ പ്രീത ഹരിദാസാണ് നിക്ഷേപകയുടെ വ്യാജ ഒപ്പിട്ട് പണം കൈക്കലാക്കിയതെന്ന് വ്യക്തമായിരുന്നു. തുടർന്ന് ബാങ്ക് ചെയർമാൻ ആർ സനൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം തിരുവല്ല DYSP ആയിരുന്ന T. രാജപ്പന് വിജയലക്ഷ്മിയും നീനയും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ DYSP ഓഫീസിൽ ഹാജരായ പ്രീത ഹരിദാസ് 3 മാസത്തിനകം തട്ടിയെടുത്ത തുക തിരിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകി ചെക്കും പ്രോമിസറി നോട്ടും നൽകിയതായും ഇവ കൈവശമുള്ളതായും പരാതിക്കാരി പറഞ്ഞു. ഞങ്ങൾ പ്രീതയെ ഫോണിൽ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. ഞാനും 2-3 പേരും ഉൾപ്പെടെയാണ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നത്. 1.5 കോടിയോളം രൂപ തട്ടിയിരിക്കുന്നത്. എന്നാൽ പേര് വെളിയിൽ വന്നപ്പോൾ എൻ്റെ പേര് മാത്രമാണ് വന്നത്. ബാങ്ക് ചെയർമാനും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം 3-4 ദിവസമായിട്ടും ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. ബാങ്ക് ചെയർമാൻ വിധവയായും എൻ്റെ അമ്മയെ ബാങ്കിൽ വിളിച്ച് വരുത്തി. അവർ തന്നെ ഒരു കംപ്ലയിൻ്റ് എഴുതി എൻ്റെ അമ്മയെ കൊണ്ട് നിർബന്ധപൂർവ്വം അതിൽ സൈൻ ചെയ്യിച്ചു. എന്നിട്ട് അമ്മയെ അറിയിച്ചു ഈ പൈസ ഞങ്ങൾ അവളുടെ പ്രീത ഹരിദാസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിത്തരാം, എന്നാൽ ബാലൻസ് എമൗണ്ട് ബാങ്കിൽ നിന്ന് തരാമെന്നും അറിയിച്ചു. DYSP ഫോണിൽ വിളിച്ച് സനൽകുമാർ തന്നെ അദ്ദേഹം തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ DYSP പോയി കണ്ടു. DYSP ബ്രാഞ്ച് മാനേജറെയും സെക്രട്ടറിയെയും വിളിക്കേണ്ടതിന് പകരം പ്രീത ഹരിദാസിനെ മാത്രം വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം അവർ പണം തരാമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം യാതൊരുവിധ മൂവ്മെൻറ്റുകളും ഉണ്ടായില്ല. ചെക്കും പ്രോമിസറി നോട്ടും തരികയും ചെയ്തു. ബാങ്കിൽ നിന്ന് പൈസ മോഷണം പോയതാണെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതിനുശേഷം 2 മാസം കഴിഞ്ഞിട്ടും ഒരു മൂവ്മെൻറ്റും ഉണ്ടായില്ല. എന്നാൽ പോലീസിൽ പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും തുക മടക്കി ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ പരാതിക്കാരി സഹകരണ രജിസ്ട്രാർക്ക് പരാതി ഇമെയിലായി നൽകി. സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ പരാതിക്കാരുടെ ആവലാതി സത്യമാണെന്ന് ബോധ്യമാവുകയും 7 ദിവസത്തിനകം നിക്ഷേപകയുടെ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. സഹകരണ സംഘം രജിസ്ട്രാർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. സഹകരണ സംഘം രജിസ്ട്രാർ എൻക്വയറി നടത്തിയതിൽ നിന്നും ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല. പലിശ സഹിതം ഏതാണ്ട് 6.25 ലക്ഷത്തോളം രൂപ വരും. അത് കിട്ടിയിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായി. അവർ 16 May 2023 പൈസ ഞങ്ങൾക്ക് തരാൻ ഓർഡറായി. 7 ദിവസത്തിനുള്ളിൽ പൈസ തരാൻ ഓർഡറായി. എന്നാൽ ഈ സെപ്റ്റംബർ വരെയും പൈസ തന്നില്ല. വീണ്ടും ഞങ്ങൾ സഹകരണ സംഘ രജിസ്ട്രറുമായി ബന്ധപ്പെട്ടു. അവർ വീണ്ടും ബാങ്ക് ചെയർമാനെ 7 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കണം, ഇത് ഗുരുതരമായ കുറ്റമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവർ ലെറ്റർ അയച്ചു. എന്നാൽ ഇതേ ദിവസം വരെ യാതൊരു നടപടിയും ഇതിനുണ്ടായിട്ടില്ല. ഇതോടെയാണ് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടെ വിജയകുമാരി വീണ്ടും സഹകരണ രജിസ്ട്രാർക്ക് പരാതി അയച്ചു. 7 ദിവസത്തിനകം പണം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് 2-ാമത്തെ നോട്ടീസും സഹകരണ രജിസ്ട്രാർ നൽകി. എന്നാൽ ഇതുവരെ നിക്ഷേപത്തുക മടക്കി നൽകാൻ ബാങ്ക് തയ്യാറായിട്ടില്ല എന്നതാണ് പരാതിക്കാരി പറയുന്നത്. അതേസമയം പണം തട്ടിയ ജീവനക്കാരിയെ പുറത്താക്കിയെന്നും നഷ്ടമായ പണം നൽകേണ്ട ബാധ്യത ബാങ്കിനില്ലെന്നുമാണ് ബാങ്ക് ചെയർമാൻ ആർ സനൽകുമാറിന്റെ വിശദീകരണം. എന്നാൽ സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം.